പ്രദേശവാസികൾക്ക് വേനൽക്കാലത്ത് പൊടിയും കുഴി കടന്നുള്ള യാത്രയുമായിരുന്നു. മഴക്കാലം തുടങ്ങിയതോടെ വീട്ടിൽ കടക്കാനും കിടക്കാനും കഴിയാത്ത അവസ്ഥയാണ്. ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് 8-9 പ്രാവശ്യം ഈ റോഡ് കുഴിച്ചിട്ടുണ്ട്. ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെ. ഇപ്പം മഴയാണ്, ഇനിയിപ്പം ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല, സഹിക്കുക. ഇവിടെ ഒരു ഭരണമുണ്ടോ എന്ന് തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്ന ഇടതു ഭരണകൂടത്തോട് ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾ കുറേ നാളായി ചോദിക്കുന്നുണ്ട്. പക്ഷേ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കേണ്ട പ്രധാന പ്രതിപക്ഷ കക്ഷിയായ BJP മറ്റൊരു കക്ഷിയായ UDF എവിടെയാണ്? പ്രതിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രതിപക്ഷം ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഈ പറയുന്നത് ഇപ്പം ഇരിക്കുന്ന മേലധികാരി എന്ന് പറഞ്ഞാൽ വളരെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു മേലധികാരിയാണ്, സത്യമായിട്ടും പറയണം. കാരണം എന്ത് പണിയാണെങ്കിലും നിങ്ങൾ എവിടെ തന്നെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് എവിടെ പോയി നോക്കിയാണ് റോഡെല്ലാം ഇങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കാൻ നാട്ടുകാരെങ്ങനെ നടക്കും? പ്രതിപക്ഷം അങ്ങനെ ഒരു പ്രതിപക്ഷം നമുക്ക് കാണാനില്ല, ആരും കാണാനില്ല. ഭരണപക്ഷത്ത് നിന്ന് വരും, അപ്പം ശരിയാക്കും പറയുന്നതല്ലാതെ ഒരിടത്തും വന്ന് എത്തിയിട്ടില്ല. ഇപ്പോൾ പെയ്യുന്നത് വേനൽ മഴയാണ്, ഇത് സാമ്പിൾ. പെരുമഴ വരുന്നേ ഉള്ളൂ. സ്മാർട്ടാകാൻ കുത്തിക്കുഴിച്ച റോഡുകളുടെ പണി 31 തീരില്ലെന്ന് ഉറപ്പായതോടെ നഗരസഭയും സർക്കാരും നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ടല്ലോ. പണി തീർക്കേണ്ട തീയതി 15 ആക്കിയിട്ടുണ്ട്. 31 തീർക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായെന്ന് ചോദിക്കാൻ കാത്തിരിക്കുന്നവരുടെ വായടപ്പിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവാണ്. റോഡ് റോഡിൻ്റെ രൂപത്തിലായിട്ടും ഓടയില്ലാത്ത അവസ്ഥ പലയിടത്തുമുണ്ട്. അതുകൊണ്ട് മഴ പെയ്താൽ വെള്ളമങ്ങുയരും. ഇരച്ചെത്തുന്ന മഴവെള്ളത്തെ പേടിച്ചിരിക്കുന്ന വീട്ടുകാരുടെ മാനസികാവസ്ഥ മനസ്സിലായാലും ഭരണപക്ഷത്തിന് മിണ്ടാൻ പറ്റില്ലല്ലോ. പക്ഷെ നഗരസഭയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന BJP UDF മിണ്ടാത്തത് ആരെ ഭയന്നിട്ടാണെന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആരും സൈറ്റിൽ സന്ദർശിക്കുകയോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇപ്പം ഭരണപക്ഷവും വന്നിട്ടില്ല, പ്രതിപക്ഷവും വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. ആയിക്കടി വരുന്ന നിങ്ങളെ പോലത്തെ കുറച്ച് മീഡിയാസ് മാത്രമേ ഉള്ളൂ. BJP ഇന്ന് നഗരസഭ മാർച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ടും വിഷയമാണ്. ഇന്ന് വരെ കാണാത്തൊരു ശക്തമായ സമരത്തിലേക്കാണ് ഭാരതീയ ജനതാ പാർട്ടിയും അതോടൊപ്പം കൗൺസിൽ പാർട്ടിയും പോകാൻ ഉദ്ദേശിക്കുന്നത്. സമരം ഒരു സൂചന എന്ന് മാത്രമല്ല, ഈ ഭരണകൂടത്തെ താഴെ ഇറക്കിക്കൊണ്ട് വരാൻ പോകുന്ന ഒരു നല്ല ജനവിധിക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള സമരം. ജനരോഷം കടുത്തിട്ടും ഭരണപക്ഷത്തിനുള്ള സൂചനയേ ഉള്ളൂ. മെമ്പർമാരെ, 2022 ഈ സമരകാലം നഗരവാസികൾക്ക് നല്ല ഓർമ്മയുണ്ട്. CPM-കാരുടെ പട്ടികയുണ്ടാക്കി താൽക്കാലിക നിയമനം നൽകിയെന്ന വിഷയത്തിൽ 56 ദിവസം സമരം കത്തിച്ചവരാണ് BJP UDF കൗൺസിലർമാർ. നിയമന തട്ടിപ്പിന്റെ പേരിൽ മുൻപ് ഇവിടെ നടന്ന പ്രക്ഷോഭങ്ങളുടെ പേരിൽ പ്രതിപക്ഷം ഇപ്പോഴും ഊറ്റം കൊള്ളുന്നുണ്ട്. പക്ഷെ ജനങ്ങൾ ഇപ്പോൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം വെറും പ്രഹസനമാണ്. ഭരണത്തെ സഹായിക്കുന്ന പ്രതിപക്ഷം എന്ന് പറയുന്നതാകും ശരി. അങ്ങനെ തിരുവനന്തപുരം നഗരവാസികൾ പറയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം ഞങ്ങളുടെ സമരം നഗരസഭ കണ്ടതിലെ ഏറ്റവും വലിയ സമരം വിജയം കാണുന്നവരെ അതിനകത്ത് വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെ നിരാഹാരം അനുഷ്ഠിച്ച് വിജയം കൈവരിച്ചിട്ടുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. രാഷ്ട്രീയക്കാരില്ലാത്ത സാധാരണ ജനങ്ങളുടെ പ്രശ്നമാണല്ലോ, അതുകൊണ്ട് കുറച്ച് വൈകിയാലും കുഴപ്പമില്ലെന്ന മനോഭാവമാണ്. കഴുത്തറ്റം വെള്ളത്തിലായിട്ട് ഉണരാൻ കാത്തിരിക്കുന്ന പ്രതിപക്ഷം ഓർക്കണം, അടുത്ത വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. വോട്ട് ചോദിച്ച് വീടുകൾ കയറേണ്ടതാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.